നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ബോളിവുഡുമായോ മറ്റ് തെന്നിന്ത്യൻ ചലച്ചിത്ര വ്യവസായങ്ങളുമായോ താരതമ്യം സാധ്യമല്ലെങ്കിലും മലയാള സിനിമയുടെ മാർക്കറ്റും വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശത്ത് മലയാളികളുടെ സാന്നിധ്യം കാര്യമായുള്ള മിക്ക നഗരങ്ങളിലും അല്പം വൈകിയാലും ഇന്ന് സിനിമകൾ തിയേറ്ററിലെത്താറുണ്ട്. ജനപ്രിയ ചിത്രങ്ങൾക്ക് അവിടങ്ങളിലും ഭേദപ്പെട്ട കളക്ഷൻ ലഭിക്കാറുമുണ്ട്. എന്നാൽ കേരളത്തിലെ റിലീസിനൊപ്പം ഒരു സൂപ്പർ താര ചിത്രത്തിന്റെ ഫാൻ ഷോകൾ ലോക നഗരങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ആരാധകർ. ദ ഗ്രേറ്റ് ഫാദറിന്റെ പ്രത്യേക പ്രദർശനങ്ങളാണ് ആരാധകർ കേരളത്തിന് പുറമെ വിദേശത്തും സംഘടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്ക, UAE, മറ്റ് അറബ് രാജ്യങ്ങൾ, ഇംഗ്ലണ്ട്, അയർലൻഡ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെല്ലാം റിലീസിനോടനുബന്ധിച്ച് ആരാധകർക്കായുള്ള പ്രത്യേക പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. US ന്യൂയോർക്ക്, ഹൂസ്റ്റൺ, ന്യൂജേഴ്സി, ഓസ്ട്രേലിയയിൽ മെൽബൺ, സിഡ്നി, കാൻബറ എന്നീ പ്രധാന നഗരങ്ങളിലാണ് പ്രദർശനം. തിയേറ്ററിൽ ചലനമുണ്ടാക്കാൻ സാധിക്കാതെ പോയ ഒരു പിടി ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി നായകനാവുന്ന ഗ്രേറ്റ് ഫാദർ വേറിട്ട സിനിമയായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വിദേശ രാജ്യങ്ങൾക്കൊപ്പം റിലീസിനോടനുബന്ധിച്ച് കേരളത്തിലും ഫാൻ ഷോകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ കേന്ദ്രങ്ങളിലായി 100 പ്രത്യേക പ്രദർശനങ്ങൾ ആരാധകർക്കായി നടത്തും. മാർച്ച് 30 ചിത്രം തിയേറ്ററിലെത്തുക. നവാഗതനായ ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ചിത്രം അനുരാഗ കരിക്കിൻ വെള്ളത്തിന് ശേഷം ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജും സന്തോഷ് ശിവനും ഷാജി നടേശനും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമയാണ്. സപ്തമശ്രീ, തസ്കര, ഡബിൾ ബാരൽ, ഡാർവിന്റെ പരിണാമം തുടങ്ങി ഓഗസ്റ്റ് സിനിമാസ് നിർമ്മിച്ച മിക്ക ചിത്രങ്ങൾക്കുമൊപ്പം സഹകരിച്ചയാളാണ് ഹനീഫ് അദേനി. പരസ്യ ചിത്രങ്ങളിലെ പരിചയ സമ്പത്തുമായാണ് ഹനീഫ് അദേനി മമ്മൂട്ടിയെ നായകനാക്കി സ്റ്റൈലിഷ് എന്റർടൈനർ ഒരുക്കുന്നത്. സ്നേഹ നായികയാകുന്ന ചിത്രത്തിൽ ആര്യ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഉറുമി, ഡബിൾ ബാരൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ആര്യ അഭിനയിക്കുന്ന മലയാള ചിത്രം കൂടിയാണിത്. പുതുവത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. നന്ദി.